സൂചിപ്പിച്ചതുപോലെ മുഖം മിനുക്കൽ ഉണ്ടാക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന വിജയമോ പരാജയമോ ഒക്കെ ഈ മന്ത്രിസഭയുടെ മുന്നോട്ടുള്ള പോക്കിനെ സ്വാധീനിക്കാം. ഇവിടെ അതിനു മുമ്പേ നടത്തുന്ന ഒരു മുഖം മിനുക്കലിന്റെ അർത്ഥം എന്താണ്? അല്ല, ഇതിപ്പോ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണല്ലോ. അതായത് രമേശ് ചെന്നിത്തല ജയിച്ച് വന്നപ്പോ തന്നെ ഞാൻ രമേശ് ചെന്നിത്തലയെ കാണാൻ എന്റെ ഓഫീസിൽ വന്നു. അവിടെ വെച്ച് ഞങ്ങൾ കണ്ടപ്പോ തന്നെ രമേശ് മന്ത്രിസഭയിൽ വരണം എന്ന് പറഞ്ഞയാണ് ഞാൻ. അപ്പോ എന്നോട് രമേശ് പറഞ്ഞു ഏത് വകുപ്പാണേലും എനിക്ക് തരും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് രമേശ് തന്നെ എന്നോട് തിരിച്ചു പറഞ്ഞു അങ്ങനെ തന്നില്ല, അങ്ങനെ പരിഗണന കാണിച്ചില്ല. അതുകൊണ്ട് അതൊക്കെ പഴയ കഥകൾ. വീണ്ടും ഈ അടുത്ത കാലത്ത് മന്ത്രിസഭയിൽ നിന്നപ്പോഴും ഞാൻ ഒരു ലേസൺ കമ്മിറ്റിക്ക് എന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു അതെല്ലാം മാറി, ഇപ്പോൾ എല്ലാം മാറി, നമുക്ക് എന്ത് വകുപ്പ് വേണേലും കിട്ടും, ഞാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരണോ എന്നോ ചേട്ടന്റെ അഭിപ്രായം എന്താന്ന് ഞാൻ രമേശ് മന്ത്രിസഭയിൽ വരണോ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അന്നും ഇന്നും. അത് ഞാൻ ആർക്കും വേണ്ടിയല്ല, രമേശ് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ജയിച്ച ആളാണ്, പി സി സിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് രമേശ് മത്സരിച്ചിരുന്നുവെങ്കിൽ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ഞാൻ കരുതിയിരുന്ന ആളാണ്. പക്ഷേ രമേശ് മത്സരിച്ചില്ല. മത്സരിക്കണമെന്ന് ഞാൻ രമേശിനോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. എനിക്ക് രമേശുമായിട്ട് വളരെ കാലമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് രമേശ് മന്ത്രിസഭയിൽ വരുന്നത് നന്നായിരിക്കും, ഒരു ചാൻസ് ഉള്ളതാണ്, വരുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും ഞാൻ അവിടെ തന്നെ നിൽക്കുക, എനിക്ക് മാറ്റമൊന്നുമില്ല, ആ കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ അത് ഞങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ടും ഇത് കൊണ്ടു നടന്ന് ഇത്രയും കാലം ഇപ്പോ പ്രേമേന്ദ്രൻ തമ്മിൽ നിന്ന് പറഞ്ഞു, പ്രേമേന്ദ്രൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, പ്രേമേന്ദ്രൻ തമ്മിൽ നിന്ന് പറഞ്ഞു, അതായത് ഈ കാല ഈ പറയുന്ന തോക്കുകയും ജയിക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിലൊക്കെ നിയമസഭയിൽ യു ഡി എഫിന്റെ ബെഞ്ചിലിരുന്ന ആളാണ് ഞാൻ, യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അന്ന് പലരും കൊല്ലം ജില്ലയിൽ നിന്നാകെ ഒരാൾ ജയിച്ച കൂട്ടത്തിലും ജയിച്ച ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഉള്ള എന്നോട് കഴിഞ്ഞ ഒരു രണ്ടര കൊല്ലമായി ഈ യു ഡി എഫിന്റെ നേതൃത്വം ചെയ്യുന്ന പാപം അപരാധം ചില്ലറയൊന്നുമല്ല, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഗണേശനെ മന്ത്രിയാക്കി വെച്ചത് ഞാൻ, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിൽ അവനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി പാർട്ടിക്കെതിരായി പാർട്ടിക്ക് പാരലായി പാർട്ടി ഉണ്ടാക്കാനും അവനെ നശിപ്പിക്കാനും വേണ്ടി കൊണ്ടു നടന്നത് അവരെ. അത് കഴിഞ്ഞ് രാജി വെപ്പിച്ചത് അവരെ, ഞാനറിഞ്ഞല്ല, ഞാനറിഞ്ഞ് രാജി വെപ്പിച്ചില്ല. ഞാൻ അവൻ കൊടുത്ത സ്വത്തിലൊരു വലിയ ഭാഗം പിടിച്ചു വാങ്ങിച്ചു കൊടുത്തതും അവരെ. ഉമ്മൻചാണ്ടിയും ഷിബു ബേബി ജോൺ എന്നൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹം അഖിലലോക നേതാവാണ് അയാളെ. പിന്നെ ഇവരെ എല്ലാം കൂടെ വെച്ച് ഇവന്റെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തു, ഇതിനെ കേസ് തീർക്കാൻ. കേസ് തീർന്നു. അപ്പൊ എന്താ പരാതി കണ്ടീഷൻ? കേസ് തീർന്നാൽ ഉടനെ മന്ത്രിസഭയിൽ എടുക്കാവുന്ന ആ കണ്ടീഷൻ കൊടുത്തതിനകത്തുള്ള ആളാണ് ഉമ്മൻചാണ്ടിയും. നിങ്ങൾ അറിഞ്ഞിരിക്കണം കഥകൾ. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഷിബു ബേബിയോണും ഒക്കെ ഇങ്ങനെ ഉറപ്പ് കൊടുത്ത് രാജി വെപ്പിച്ചു, അർദ്ധരാത്രിക്ക് രാജി വെപ്പിച്ചു. രാജി വെപ്പിക്കുമ്പോഴുള്ള കണ്ടീഷൻ കേസ് തീർന്നാൽ. ഒരാഴ്ചക്കകം കേസെല്ലാം തീർന്നു. ഹൈക്കോടതി വേണം, ഇതിൽ ഇടപെടേണ്ടത്. ഹൈക്കോടതി പോയി അവിടെയും തീരുമാനിച്ച് കേസ് തീർന്നു. കേസ് തീർന്നതിൻ്റെ അന്ന് മുതൽ ഉടനെയാകാം ഉടനെയാകാം ഇതിലെ ജയ്സം കമ്മിറ്റിയിലുള്ളവരാരും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുക. പിന്നെ കെ എൻ എ കാവറൊക്കെ അറിഞ്ഞിരിക്കണം. ജയ്സൺ കമ്മിറ്റിയിൽ ഈ പ്രശ്നം വന്നപ്പോൾ യുനാനിമസ് ആയിട്ട് തീരുമാനിച്ചു ഗണേശനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്ന്. ഇത് ഉമ്മൻചാണ്ടി ചോലപ്പെടുത്തി. അടുത്ത ജയ്സൺ കമ്മിറ്റി വന്നപ്പോൾ ഞാൻ ജയ്സൺ കമ്മിറ്റി ഞങ്ങളുടെ ജയ്സൺ കമ്മിറ്റി ആറ് മാസം ഒരിക്കലൊക്കെ കൂടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അറിയത്തില്ല. രണ്ടാ അപ്പൊ കാലം ഏഴ് മാസമായി, വീണ്ടും കൂടി കൂടിയപ്പോ ഉടനെ ഞാൻ പറഞ്ഞു ഉടനെ ഉടനെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഉടനെ. പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു നിയമസഭ കൂടുന്നതിന് മുമ്പ് ഗണേശനെ കൊണ്ട് സത്യപ്രതിജ്ഞയിരിക്കും. ഇതാണ് വാക്ക്. നിയമസഭ കൂടുന്നതിന് മുമ്പ് മെനഞ്ഞാന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ചപ്പോ പറഞ്ഞു ഇന്ന് 31-ാം തീയതി ഡേറ്റ് നിശ്ചയിച്ച് പറയാം ആളിയല്ലണോന്ന്. അപ്പൊ ഇന്നലെ തന്നെ പരിപാടികൾ നടന്നു കഴിഞ്ഞല്ലോ, പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അത് പോയി, എന്നിട്ട് പോയി ചെല്ലണോന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോഴേ സംഗതികൾ വേറെ തിരിഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു വഞ്ചന, അതിന്റെ പേരാണ് വഞ്ചനയെന്ന്, അങ്ങനെ ഒരു വഞ്ചന ഇതിലെ ഒരു സീനിയർ നേതാവായ ഞാൻ വളരെയധികം വിഷമങ്ങൾ ഇവർക്ക് വേണ്ടി പലപ്പോഴും സഹിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ
എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് എന്തെങ്കിലും മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. മന്ത്രിയാകാത്ത ആയതുകൊണ്ട് എനിക്കൊരു ഗുണവും എന്റെ പാർട്ടിക്ക് ഗുണവും ഇല്ലെന്ന് മാത്രമേ ശല്യമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഈ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനെ സഹായിക്കാൻ എപ്പോഴും കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തൊക്കെയാണെന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ മധ്യസ്ഥനായി ജീവൻ പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് പുറത്തുള്ള വാർത്ത. ശ്രീ ആർ ബാലകൃഷ്ണൻ പറയുന്നത് മറിച്ചൊരു കാര്യമാണ്. അത് ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രശ്നം ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവാ, അതില്ലല്ലോ, ഉണ്ടെങ്കിലിങ്ങനും ചെയ്യല്ലോ. കൂടെ നടന്നിട്ട് അവന്റെ സ്വത്തുക്കളും അത് പിന്നെ മക്കൾക്കും ഭാര്യയ്ക്കുമാണ് കൊടുത്തതെന്നുള്ളതുകൊണ്ട് എനിക്ക് വിരോധമില്ല. ഞാൻ കൊടുത്ത സ്വത്തുക്കളാണല്ലോ, അല്ലാതെ സ്വത്തൊന്നും ഇല്ലല്ലോ, അല്ലാതെ സ്വത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അത് വീടുൾപ്പെടെ മേടിച്ചു കൊടുത്തതിന്റെ മുൻകൈ എടുത്ത ഈ പറയുന്ന മാന്യൻ പിന്നെ ഗണേശനെ മന്ത്രിയാക്കേണ്ട കാര്യത്തെ പറ്റി വാക്കുകൊടുത്താൽ ഒരക്ഷരം എവിടെയും ഇത് ഉന്നയിച്ച ഒരു ഫാറത്തിലും പറഞ്ഞതായിട്ട് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുടിച്ചിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വരുമല്ലോ, ഒരു കക്ഷി നേതാവല്ലേ, അപ്പൊ അദ്ദേഹം വരും കക്ഷി നേതാക്കന്മാരുടെ യോഗം ഉൾപ്പെടെ. എന്നും ഗണേശനെ മന്ത്രിയാക്കണം അമ്മി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണെന്ന് ഞാൻ പറയുമ്പോൾ പോലും എന്നോട് ചോദിച്ചില്ല, എന്നോട് ചോദിച്ചിട്ടല്ലോ രാജിവെപ്പിച്ചത്. എന്റെ അടുത്ത് എടുക്കാൻ സമ്മതിക്കത്തില്ല, എന്നോട് വർത്തമാനം പറയാതെ സമ്മതിക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടു കിടക്കുകയല്ലേ. ഞാൻ ഹൈജാക്ക് എന്നുള്ള വാക്ക് തന്നെ ഒന്ന് ഉപയോഗിച്ചല്ലോ. അപ്പൊ എന്നിട്ട് അതിനനുകൂലമായി ഒരു ഈ പറഞ്ഞ ഒരാളും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരാളും ഇതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല. അവിടെ ഞങ്ങൾക്കിപ്പോ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ യു ഡി എഫ് നിൽക്കുകയല്ലേ, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട. ഗണേഷ് കുമാറിന്റെ ഒഴിവാണല്ലോ ഇപ്പോൾ നികത്തപ്പെടുന്നത്. അപ്പോൾ ഇനി മന്ത്രിസഭയിൽ ആർ ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടിക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കേണ്ടി വരില്ലേ? എനിക്കറിയില്ല, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെങ്കിൽ അല്ലേ രാജിവെക്കണ്ടി. അല്ല, ഇത് ഈ ഒടുക്കത്തിന്റെ തുടക്കമാണെന്ന് പറയാൻ എന്താണ് കാരണം? ഇന്ന് തന്നെ ഈ സരിതയുടെ അമ്മയുടെ മൊഴി ഞങ്ങൾക്ക് കിട്ടി, അമ്മയുടെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടി. അഭിമുഖത്തിൽ ഈ മൊഴി അട്ടിമറിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് ഇനിയും പലതും പറയാനുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ അവരോട് ചോദിച്ചാലേ അറിയൂ, എനിക്ക് അവരെ അറിയത്തില്ല, സരിത അറിയത്തില്ല, അതിന്റെ പ്രായമൊക്കെ കടന്നുപോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ ആരെയും അറിയത്തില്ല, എനിക്ക് അവരെ ആരെയും അറിയത്തില്ല. അവരുമായിട്ട് ഒരു അവർ പറഞ്ഞ എന്ത് ഉദ്ദേശത്തിലാണെന്ന് കേട്ട നിങ്ങൾക്കെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല അതിന്റെ കാര്യമൊന്നും. ഞാനൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല, കാരണം ഞാന് ഈ പിന്നെ ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും എന്റെ പേര് വരികയോ ഞാൻ സോളാർ വെപ്പിക്കുകയോ വെപ്പിച്ചു കൊടുക്കുകയോ ഏജൻസി പണി എടുത്തോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അത് എന്താണ് അവർ പറഞ്ഞത്, ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്റെ ഒരു കാര്യം വെക്കണമാ, ഗവൺമെന്റിൽ സ്വാധീനമുള്ള ഉന്നതനായ ഒരു നേതാവെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് രണ്ടര കൊല്ലമായി ഗവൺമെന്റിൽ യാതൊരു സ്വാധീനവുമില്ല. ഞാൻ പറഞ്ഞ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഒരു പോലീസുകാരനെ പോലും സ്ഥലം മാറ്റിയിട്ടുമില്ല. തിരുവനന്തപുരം രാധാകൃഷ്ണൻ ചെയ്തതുപോലെ അനാവശ്യങ്ങൾ ഇവിടുത്തെ ട്രാൻസ്ഫറിലും പോസ്റ്റിംഗ്സിലും ഒന്നും വേറെ ഒരു മന്ത്രിയും കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വാധീനിച്ച് കേസ് ഇല്ലാതാക്കി കൊടുക്കാം എന്ന് പറയാൻ പോകുമല്ലോ, എനിക്ക് സ്വാധീനം ഇല്ലല്ലോ. പറഞ്ഞപ്പോഴാണ് ചില സംശയം. എങ്ങനെ ഒരു മുൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് ബി അതിന്റെ പിന്നിൽ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം വെറുതെ തോന്നിപ്പോകുന്നു. മുൻമന്ത്രി എന്ന് പറഞ്ഞത് എത്രയോ മുൻമന്ത്രിമാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അല്ല, ഈ സർക്കാർ മഹാരാഷ്ട്ര ഗവർണർ വരെ മുൻമന്ത്രിയല്ലേ? അല്ല, ഈ യു ഡി എഫ് സർക്കാരിൽ ഒരു മുൻമന്ത്രി, ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യം എടുത്താൽ ഒരു മുൻമന്ത്രിയേ ഉള്ളൂ. അല്ലെ, ഉമ്മൻചാണ്ടി സർക്കാരിൽ ഞാൻ മുൻമന്ത്രി ആയിരുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ മന്ത്രി ആയിരുന്നില്ല. ആ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ എന്ന് അർത്ഥത്തിൽ ചോദിച്ചതാണ്. ആരെ? ആ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശ്രീ ആർ ബാലകൃഷ്ണയുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. അല്ല, പാർട്ടിക്ക് മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ അയാളിതിലൊന്നും ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല. അയാളുടെ പേരും ഇതിനകത്തുള്ളതായിട്ട് ആരും പറഞ്ഞു തരില്ല, ഒരു പത്രങ്ങളൊന്നും പറഞ്ഞില്ല. ചുമ്മാ കുറെ ആളുകൾ പറഞ്ഞതല്ലാതെ വേറെ ചില സംഭവ വികാസങ്ങളൊക്കെ ഈ ഏരിയ കത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. ഏതായാലും ആ മന്ത്രി ഇതിലൊന്നും പോയിട്ടില്ല, പോകത്തില്ല. അവരെ കൊണ്ട് അമാരി കാര്യങ്ങൾക്കൊന്നും കൊള്ളത്തില്ല. ഏതാ ഈ ഒത്തുതീർക്കാനും വിട്ടുവീഴ്ച ചെയ്യിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുമെന്നിരിക്കും പോകത്തില്ല. അല്ലോ, അതായിരിക്കാൻ ഇടയില്ല. ആണെങ്കിൽ ആരെങ്കിലും തെളിയിക്കട്ടെ, തെളിയിച്ചാൽ ഞാനും അംഗീകരിക്കാം. അതല്ല, ഒരു കാര്യം കൂടി, ശ്രീ ആർ ബാലകൃഷ്ണൻ ഇപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞത് ഇനിയും പലതും വരാനുണ്ടെന്നാണ്. അസംതൃപ്തിയോടെ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പേടിക്കുന്നുണ്ടോ യു ഡി എഫിലെ ആരെങ്കിലും? പലരുടെയിലും കയ്യിരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് ആരെങ്കിലും അത് പറഞ്ഞാൽ എനിക്കിപ്പോ നിഷേധിക്കാനോ ഉണ്ടെന്ന് പറയാൻ നോക്കുകയല്ല, കാരണം എനിക്കതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെ പറയുന്നത്? എനിക്കതിനുള്ള ഇൻഫർമേഷൻ ഇല്ലല്ലോ. ഉണ്ടായിരിക്കാം, പ്രേമേന്ദ്രൻ പറഞ്ഞത് ശരിയായിരിക്കും, പ്രേമേന്ദ്രൻ അറിയാമായിരിക്കും. അറിയാവുന്ന ഒരു കാര്യം ഞാൻ എങ്ങനെ നിഷേധിക്കും? എനിക്കങ്ങനെ നിഷേധിക്കാൻ പറ്റും? എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഉണ്ടോ ഇല്ലയോ ഒന്നും അദ്ദേഹത്തിന് അറിയത്തുള്ളൂ, അദ്ദേഹം ചെയ്യുന്നുണ്ടായാലും. എനിക്കിപ്പോ അറിയാനുള്ള കൗതുകവും ഇല്ല, അങ്ങനെയില്ല. നന്ദി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ശ്രീ പ്രേമേന്ദ്രൻ,
ഒരു പ്രധാനപ്പെട്ട സംശയം ഈ സരിത പറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. സരിതയുടെ അമ്മ സരിത പറയുന്നു, ഞാൻ പലരുടെയും പേര് ഇടപെട്ട ആളുകളുടേത് ഉൾപ്പെടെ വിളിച്ചു പറയേണ്ടി വരും. ഈ കേസ് സമയത്തൊത്തുതീർപ്പാക്കി എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ യു ഡി എഫിലെ പലതരത്തിലുള്ള അസംതൃപ്തികൾ പുറത്തു വരുന്ന അതേ ദിവസം സരിത പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുവെങ്കിൽ ശ്രീ പ്രേമചന്ദ്രനെ സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഈ കാര്യത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ വീക്ഷിക്കാനുണ്ട്. ഒന്ന്, കാരണം മുൻപ് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത്, ഒന്ന്, സരിത ആദ്യമായി ക്രൈം DYSP മുൻപാകെ കൊടുത്തിട്ടുള്ള മൊഴിയും മൊഴിയുമായി ബന്ധപ്പെട്ട രേഖകളുമാണ്. അതുൾപ്പെടെ തുടങ്ങി ഇങ്ങോട്ടുള്ള അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സരിതയുടെ മൊഴിമാറ്റം. ആ മൊഴിമാറ്റത്തിന് പിന്നിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലും കോടിക്കണക്കിന് ഉറുപ്പികയുടെ അവിഹിതമായിട്ടുള്ള സ്വാധീനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ അത് സാധൂകരിച്ചു. സരിതായസ് നായർ എഴുതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ മൊഴി വെളിയിൽ കേട്ടാൽ UDF ഗവൺമെന്റ് നിലം പതിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരുടെ പേരുകൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുഖാന്തരം പുറത്തുവന്നു. ഇതൊക്കെ കേരളം കണ്ടതാണ്. 21.5 പേജുള്ള മൊഴിപ്പകർപ്പ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് 4 പേജായി ചുരുങ്ങിയത് എങ്ങനെയെന്നത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജയിൽ സൂപ്രണ്ട് തന്നെ വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ആവോളം ചർച്ച ചെയ്തതാണ്. അതൊന്നുകൂടി ദൃഢീകരിക്കുന്നതാണ് അവരുടെ മാതാവ് ഇന്ന് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ. രണ്ടുദ്ദേശം ഉണ്ടായിരിക്കാം, ഇനിയും കോൺഗ്രസിന്റെ നേതാക്കളെ UDFന്റെ നേതാക്കളെ ഭീഷണിപ്പെടുത്തി കൂടുതൽ സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമായിരിക്കാം. ഇപ്പൊ 31 കേസുകളിൽ 29 കേസുകളിലും അവർക്ക് ജാമ്യം കെട്ടി പുറത്തു വരാൻ കഴിയുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ തടസ്സമായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, ഡിവിഷൻ സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർക്ക് പുറത്തു വരാൻ കഴിയാത്തത്. അങ്ങനെ പുറത്തു വരാൻ കഴിയാതിരിക്കുന്നതിന് പിന്നിൽ അവർ സ്ഥിരമായി ജയിലിനുള്ളിൽ കഴിയണമെന്ന് മറ്റു ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി ഈ മാതാവ് പറഞ്ഞതായി വാർത്തകളിലൂടെ ബോധ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ദുരൂഹതകൾ ഇപ്പോഴും നീങ്ങുന്നില്ല. ഇപ്പോഴും നിരവധി രഹസ്യങ്ങൾ, ഇനി ആരെന്ത് വിചാരിച്ചാലും ഒരു കാര്യം, സത്യത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കും, സത്യത്തെ ആർക്കും മൂടിവെക്കാൻ കഴിയില്ല. സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാളെ ചുമതലയേൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വെളിപ്പെടുത്തൽ നടപടി, ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ? നിയമവാഴ്ചയും നിയമ സമാധാനവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ അവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് തന്നെ സ്വാധീനിച്ചാണ് മൊഴിമാറ്റി പറയിപ്പിച്ചത് എന്നും, ആ മൊഴി കൃത്യതയോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ UDF ഗവൺമെന്റിലെ പല മന്ത്രിമാരും പുറത്താകും, ഗവൺമെന്റ് തന്നെ താഴെ വീഴും. അങ്ങനെ വീഴണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് സ്വാധീനത്തിന് വഴങ്ങി ഞാനിത് പറഞ്ഞത് അല്ലെങ്കിൽ മകൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, നിയമസമാധാനം അല്ലെങ്കിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ക്രമസമാധാന പരിപാലന ചുമതലയുള്ള പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. സരിതയുടെ മൊഴി UDF ഉന്നതൻ ഇടപെട്ടാണ് അട്ടിമറിച്ചതെന്നാണ് സരിതയുടെ അമ്മ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവളെ ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോൾ അത് അങ്ങനെ ആ കാര്യങ്ങളല്ല, വേറെ ഒരു ഒന്നും പറയാനല്ല അന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അവൾ പോയത്. അത് പോയത് ഈ കാര്യം പറയാൻ, സാമ്പത്തികമായ മറ്റു കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് മജിസ്ട്രേറ്റിനോട് അവൾ പറയാൻ തന്നെയാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു നമ്മളെ രാഷ്ട്രത്തിലെ ഒരു വലിയൊരു ഒരു ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇവളോട് പറഞ്ഞു, അങ്ങനെ നമ്മളെ ഈ മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന രീതിയിൽ ചെയ്യരുത്, നിങ്ങളെ ഏത് രീതിയിലും ഞങ്ങൾ അവളെ ഏത് രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞ് അവരെ ആ രീതിയിൽ അവളതിൽ നിന്ന് പിന്മാറുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ചില കേസുകളിൽ പ്രദേശം അവൾ ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഓരോന്നായിട്ട് ജാമ്യം എടുത്ത രണ്ട് കുട്ടികളുണ്ട്, അപ്പോൾ എങ്ങനെയും പുറത്തെടുക്കാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പുതിയ പുതിയ ഓരോ കേസുകൾ കൊണ്ടുവന്ന് അവൾ അകത്ത് തന്നെ കിടക്കണമെന്നുള്ള രീതിയിൽ ചില ആൾക്കാർക്ക് താല്പര്യം. ശ്രീ കെ.എൻ. ഖാദർ, ഇതാണ് സരിതയുടെ അമ്മ പറയുന്നത്. മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ നിഷേധിച്ചു, ഇപ്പോൾ സരിതയുടെ അമ്മ തന്നെ പറയുന്നു. കാരണം കൂടുതൽ കേസുകൾ ഉണ്ടാക്കി സരിത കുടുങ്ങുമോ എന്ന പേടി വന്നപ്പോൾ അവർ വിളിച്ചു പറയുന്നു, ഇത് UDF ഉന്നതനിടപെട്ട് മൊഴി അട്ടിമറിച്ചതാണ്, ആ തന്ന ഉറപ്പിൽ ഞങ്ങൾ പറയാതിരുന്നതാണ്,
ഇപ്പോൾ വീണ്ടും കേസുകൾ വരുന്നുവെന്ന് സംശയമുള്ളപ്പോൾ ഞങ്ങളത് പറയുന്നു. അതിന് അവരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നൊരു ഭീഷണി അതിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ കാര്യങ്ങൾ പുറത്തു വരികയാണ്. അല്ല, അവർക്ക് പറയാനുള്ള കാര്യം അവർ പറയട്ടെ, ആ സമയത്തല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. ഈ വിഷയം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്, ചർവിത ചർവണം ചെയ്ത വിഷയമാണ്. അവർ പറയുന്ന കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും എത്രയോ തവണ ചാനലുകളിലും അകത്തും പുറത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രശ്നത്തിൽ ശ്രീ പ്രേമചന്ദ്രൻ്റെ പാർട്ടി ഉൾപ്പെടെ ധാരാളം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഉപേക്ഷിച്ച് അവസാനം അതെല്ലാം മടുത്ത് അവരൊക്കെ മാറ്റിവെച്ചിട്ടുള്ളതാണ്. പിന്നെ ആ വിഷയം ഇനി ചർച്ച ചെയ്യുന്ന അവർക്ക് പുതുതായിട്ട് വല്ലതും വെളിപ്പെടുത്താനുണ്ടെങ്കിൽ അവർ ഒന്നും പൊതിഞ്ഞു വെക്കാതെ പറയട്ടെ, ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അതുപോലെ ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നേരത്തെ പറഞ്ഞപ്പോഴേ അത് പ്രസക്തമാവുന്നത് ഈ ഒടുക്കത്തിന്റെ തുടക്കമെന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ്. എല്ലാവരും ഉപേക്ഷിച്ചത് പിന്നെയും പുറത്തേക്ക് വരുന്നു. അല്ല, വിനു വളരെ സമഗ്രമായി കാര്യങ്ങൾ കാണാൻ ശേഷിയുള്ള നല്ലൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ വാക്കെടുത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കളി കളിക്കാം എന്ന് വിനു ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒടുക്കത്തിൻ്റെ തുടക്കമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോഗം വെച്ചിട്ടൊന്നും കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയില്ല. സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. പ്രേമചന്ദ്രൻ നല്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടാൽ തോന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയൊക്കെ വളരെ സേഫാണെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ബാലകൃഷ്ണപിള്ളക്കും മറ്റ് ഘടകകക്ഷികൾക്കും ഉള്ള അത്രയും നല്ലൊരു ബന്ധം അപ്പുറത്തുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കൊല്ലം പാർലമെൻറ്റ് സീറ്റിൻ്റെ മാത്രം കാര്യം ആലോചിച്ചാൽ അതിനകത്ത് കള്ളി വെളിപ്പെടും. ഇപ്പോൾ വളരെ നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് എല്ലാം ഒരു കുഴപ്പമില്ല, അപ്പുറത്തെല്ലാം എന്ന രീതിയിലാണ് പറയുന്നത്. മുഖം മിനുക്കുന്ന യുഡിഎഫിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ആയി, അങ്ങനെയാ. അതെ, മുഖം മിനിക്കുന്ന യുഡിഎഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പറയാനുള്ള അവകാശം ആളുകൾക്ക് വേണ്ടേ? ഇപ്പോ ഒടുക്കത്തിന്റെ തുടക്കം പോലുള്ള വിഷയങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്നാണ് എനിക്കും പറയാനുള്ളത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു ദിവസം വരില്ല. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു ദിവസം ഒരു മുന്നണിയിലും ഉണ്ടാവില്ല, ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല, രാജ്യത്തും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് അവസാനിക്കില്ല. അപൂർണതയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ തന്നെ മൗലികമായ ഭാവം. പൊതുവേ പ്രശ്നങ്ങൾ കുറവുള്ള മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി, കുറവുള്ള പാർട്ടികളാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളത്. മറ്റു പാർട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഓരോ പാർട്ടികളുടെയും സ്ഥിതി ആലോചിച്ചാൽ അവർ വട്ടപൂജയല്ലേ? അവർക്ക് തമ്മിൽ നല്ല ബന്ധമുണ്ടോ ആ പാർട്ടിക്കകത്ത്? ഇപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്തൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഹൈക്കമാൻഡും ആൻ്റണിയും ഉണ്ട് അതൊക്കെ പരിഹരിക്കാൻ. അങ്ങനെ ഒരാൾ പോലും അപ്പുറത്തില്ല. അങ്ങനെ ഒരു ഹൈക്കമാൻഡോ എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞാൽ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാരും കേരള കോൺഗ്രസും വരെ അവരെ അംഗീകരിക്കും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞാൽ RSP അംഗീകരിക്കുമോ, CPI അംഗീകരിക്കുമോ, ഘടകകക്ഷികൾ അംഗീകരിക്കുമോ? അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നേതൃത്വം അപ്പുറത്തില്ല. ഇവിടെ നഷ്ടപ്പെടുത്താവുന്ന വിവരങ്ങളാണ് വെളിപ്പെടുത്താൻ ഉണ്ടായിരുന്നതെന്നാണ് സരിതയുടെ അമ്മ പറയുന്നത്. അസംതൃപ്തർ ഇനിയും മുന്നണിയിൽ ഉണ്ടാകുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലം പരിശോധിച്ചാൽ അതെല്ലാം പുറത്തു വരുന്നത് UDFനുള്ളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ അസംതൃപ്തർ ഉണ്ടാകുന്നത് നിങ്ങൾ നന്നാക്കാൻ പോകുന്ന എല്ലാ നീക്കങ്ങൾക്കും എല്ലാ പ്രതിച്ഛായ വർധന നടപടികൾക്കും തിരിച്ചടിയാവുമോ? അല്ല, ഈ സരിതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് വെല്ലുവിളികൾ നടന്നിട്ടുള്ളതാണ്. ഇതുവരെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ദിവസം 3 മണിക്ക് ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്നും പൊട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പുറത്ത് വരട്ടെ. ഏത് ബോംബാണ് ശ്രീ ബാബു? ഞങ്ങൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞ ബോംബെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഒരു ബോംബും പൊട്ടില്ല, അപ്പം ചീറിപ്പോയി. ഏതായാലും പിന്നെ ശ്രീ പ്രേമചന്ദ്രൻ LDF ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. അവർ LDF ഒറ്റ ശക്തമായിട്ട് പോകാൻ തീരുമാനിച്ചു. ശ്രീ കെ ബാബു അന്ന് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ച ശ്രീ കെ ബാബു ഇന്ന് വരെ എന്താണ് ആർക്കും ഇതിലെ കേസ് കൊടുക്കാത്തത്? ഞാൻ കേസ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കേസ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്മറന്നില്ല. അത് പിന്നീട് മനസ്സിലാവും. അത് ഞാൻ ആദ്യം നോട്ടീസ് അയച്ചു, പിന്നീട് കേസ് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി വക്കീലിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എത്തിയതായി കണ്ടില്ല, അതുകൊണ്ടാണ് മാസങ്ങളായി. തീർച്ചയായിട്ടും ജൂൺ മാസത്തിലെത്തും, തീർച്ചയായിട്ടും കോടതിയിലെത്തും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഈ ശ്രീ ബാലകൃഷ്ണപിള്ള ചേട്ടൻ പറഞ്ഞ UDFന്റെ സ്ഥാപക നേതാവാണ്. അതുകൊണ്ട് UDFന് ഒരു കോട്ടം ഉണ്ടാകാൻ ഒരിക്കലും അദ്ദേഹം ചില പരിഭവങ്ങളും പ്രയാസങ്ങളും പറഞ്ഞെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ചു തന്നെ പോകും. അദ്ദേഹത്തിന് ഒരു UDFനെ തളർത്താനോ അല്ലെങ്കിൽ UDFനെ
ഒടുക്കം കാണാനോ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രേമേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. എൽ ഡി എഫിലല്ല ഐക്യത്തെക്കുറിച്ചാണ് പ്രേമേന്ദ്രൻ പറയാറ്, യു ഡി എഫിന് കുഴപ്പം. ഇവർ എൽ ഡി എഫ് യോഗം കൂടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചെയ്തെന്താ? ഇപ്പം ഈ കാതർ പറഞ്ഞ പോലെ ഞങ്ങളിന്ന് പിടിച്ചെടുത്ത കൊല്ലം സീറ്റ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ കത്ത് കൊടുക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്രശ്നങ്ങൾ എൽ ഡി എഫിലുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ തീരുമാനിച്ചതല്ലേ സി പി എം? അവസാനം പോളിറ്റ് ബ്യൂറോയുടെ ഒരു കമ്മീഷൻ ഒരു ആറേഴ് പേര് ഒന്നിച്ചു ഇവിടെ വന്നിട്ടല്ലേ ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മുന്നണികളിൽ പ്രശ്നങ്ങളുണ്ട്, പാർട്ടികളിൽ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരമാവധി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ എല്ലാവരും ശ്രമിക്കുകയാണ്. ഞങ്ങളും ചർച്ചകളിലൂടെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാനും ശ്രമിക്കുകയാണ്. അതിന് സി എ കെ ആന്റണിയെ പോലുള്ള കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശ്രീ പ്രേമേന്ദ്രൻ, സമയം അവസാനിക്കുന്നുണ്ട്, വളരെ പെട്ടെന്ന്. ഈ ശ്രീ കെ ബാബു ചൂണ്ടിക്കാണിച്ചത് ഈ പരാജയപ്പെട്ട സമരങ്ങളുടെ കൂടി ആത്മവിശ്വാസത്തിലാണ്. ഒന്നിച്ച് ഒരു സമരം പോലും വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത എൽ ഡി എഫ് എന്തിനു ഞങ്ങളെ, ഞങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റത്തെ ആ സമരത്തിൻ്റെ രീതിയുടെ പേരിൽ, ശൈലിയുടെ പേരിൽ ദുർബലപ്പെടുത്തി കാണാനാണ് ബോധപൂർവമായി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബലമായിട്ടുള്ള വിശ്വാസം ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ല ഇമ്പാക്റ്റ് പൊതുസമൂഹത്തിലുണ്ട്. അത് തീർച്ചയായും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണല്ലോ മന്ത്രിസഭയിൽ പുനഃസംഘടന നടത്തിക്കൊണ്ട് മുഖം മിനുക്കൽ പ്രക്രിയ നടത്തി ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പുതിയ ചിത്രവുമായി രംഗത്തേക്ക് പോകാൻ തന്നെ യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം അത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കോൺഗ്രസ് തന്നെ നടത്തിയിട്ടുള്ള സർവേ ഫലത്തിലും, പിന്നെ ഒരു മിനിറ്റ്, മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ ഫലത്തിലും ദയനീയമായി അല്ല ഇവർക്ക് വളരെ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് പ്രേരണത്തിൽ യു ഡി എഫിലെ കക്ഷികളെ ക്ഷണിച്ചത്. അപ്പൊ ഇവര് ഇന്നുള്ള മുന്നണിക്ക് അവർക്ക് തോന്നിയത് കൊണ്ടുവാണല്ലോ. ശ്രീ പ്രേമേന്ദ്രൻ, രണ്ട് വാക്കുകളിൽ. അല്ല, ഞാൻ സൂചിപ്പിച്ച അതുകൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പാർട്ടികൾ തമ്മിലൊക്കെ അഭിപ്രായം, അതുകൊണ്ടാണല്ലോ ആർ എസ് പിയും സി പി എമ്മും സി പി ഐയുമായി നിൽക്കുന്നത് തന്നെ പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും അഭിപ്രായ വൈചാരികം. തീർച്ചയായിട്ടും യു ഡി എഫിന്റെ സമുന്നതനായിട്ടുള്ള സ്ഥാപക സംസ്ഥാന നേതാവ് പരസ്യമായ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് ഇത്രയും അപമാനിതമായിട്ടുള്ള വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷമല്ലാതെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് സാക്ഷ്യപത്രമാണ് യു ഡി എഫിന്റെ ഐക്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്